ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വിശദമായി വാർത്തകൾ പരിശോധിക്കാം അയോധ്യ വിഷയത്തിൽ വിവാദ പ്രസ്താവനയുമായി ഡോക്ടർ ശശി തരൂർ എം പി രാമൻ ജനിച്ച സ്ഥലത്ത് ക്ഷേത്രം വേണമെന്ന് പല ഹിന്ദുക്കളുടെയും ആഗ്രഹമായിരുന്നു പക്ഷേ അതിന് പള്ളി പൊളിക്കേണ്ടിയിരുന്നില്ല മുസ്ലിം സമുദായം തന്നെ പള്ളി സ്വമേധയാ മാറ്റി മറ്റൊരിടത്തേക്കാക്കിയിരുന്നുവെങ്കിൽ എല്ലാവരും സന്തോഷിച്ചേനയെന്നും ഡോക്ടർ ശശി തരൂർ പറഞ്ഞു പല ഹിന്ദുക്കൾക്കും ഒരു രാം ക്ഷേത്രം കാണുമെന്ന് പക്ഷേ അതിന് ഒരു മസ്ജിദിനെ പൊളിക്കേണ്ടത് ഒരു നല്ല കാര്യമല്ല ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഒരേ സമയത്ത് ഒരു അഭിപ്രായമായിരുന്നു അഥവാ മുസ്ലിം സമുദായം ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് അവരെന്നെ ഈ മസ്ജിദിനെ അന്തസ്സോടെ ഒരു സ്ഥലത്തിന് മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് ആക്കിയാൽ എല്ലാവരും സന്തോഷപ്പെട്ടിട്ടുണ്ടാവും ചോദിച്ചാൽ പല ഹിന്ദുക്കളും അത് സ്വീകരിച്ചിട്ടുണ്ടാകും സലിം മാലിക് വിശദാംശങ്ങളുമായി സലിം പള്ളി പൊളിച്ചതിനെ ഡോക്ടർ ശശിത്തെ ഒരു വിമർശിക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ ഏറെ വിവാദമായ പരാമർശങ്ങൾ അദ്ദേഹം നടത്തുന്നത് പല ഹിന്ദുക്കളുടെയും ആഗ്രഹമായിരുന്നു ഇതേ സ്ഥലത്ത് ക്ഷേത്രം പണിയണമെന്നത് മറ്റൊന്ന് സ്വമേധയാ മുസ്ലിം സമുദായം ഈ പള്ളി മാറ്റിയിരുന്നെങ്കിൽ എല്ലാവരും സന്തോഷിച്ചേനെ എന്നൊക്കെയുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തുമ്പോൾ അത് വരും ദിവസങ്ങളിൽ വലിയ വിവാദമായി മാറാൻ സാധ്യതയുണ്ട് അദ്ദേഹം എന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞത് അനുജ ഉറപ്പായും വലിയ വിവാദം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് ശശി തരൂർ നടത്തിയത് അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായമായി പറഞ്ഞതല്ലെങ്കിൽ കൂടി ആ അഭിപ്രായത്തിന് കൊണ്ടാണ് പറയുന്നത് രാമജന്മഭൂമിയിൽ ഒരു ക്ഷേത്രം വേണം എന്നുള്ളത് പല ഹിന്ദുക്കളുടെയും ആഗ്രഹമായിരുന്നു പക്ഷേ അതിനെ പള്ളി പൊളിച്ചത് നന്നായില്ല എങ്കിൽ കൂടി അന്ന് തന്നെ ഹിന്ദുക്കൾക്കിടയിൽ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു ചില ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായമാണ് ഈ മുസ്ലിം സമുദായം തന്നെ ആ പള്ളി മാറ്റി അത് മറ്റൊരിടത്തേക്ക് മാറ്റിയിരുന്നെങ്കിൽ നന്നായനെ എന്ന് അങ്ങനെയെങ്കിൽ എല്ലാവരും സന്തോഷിച്ചേനെ എന്നൊരു അഭിപ്രായമാണ് ശശി തരൂർ പറയുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ പള്ളി പൊളിച്ചതിനെതിരെ താൻ സംസാരിച്ചതാണ് എന്ന് ശശി തരൂർ പറയുന്നു പക്ഷേ ഈ വിവാദ പ്രസ്താവന അത് ശശി തരൂരിനും കോൺഗ്രസിനും മറുപടി പറയേണ്ടി വരും കാരണം നേരത്തെ തന്നെ ശശി തരൂർ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ ഈ പ്രാണപ്രതിഷ്ഠ നടത്തിയ രാമവിഗ്രഹം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു അദ്ദേഹം അത് വലിയ വിവാദമായി വിവാദമായതിനുശേഷം ഇന്ന് ശശി തരൂർ പങ്കെടുത്ത തിരുവനന്തപുരം ലോ കോളേജിലെ പരിപാടിയിൽ എസ് എഫ് ഐ പ്രവർത്തകർ അദ്ദേഹത്തിനെതിരെ ബാനർ ഉയർത്തുകയും വലിയ അദ്ദേഹം വന്നപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു അതിനുശേഷം ആ പോസ്റ്റിനെ ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ ന്യായീകരിക്കാൻ ആ വേദിയിൽ തന്നെ അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിച്ചതും അല്ലാതെ ബുദ്ധിമുട്ടിയതുമൊക്കെ കണ്ടതാണ് താൻ പറഞ്ഞ് ശരിയായ അർത്ഥമല്ല ജനങ്ങൾ മനസ്സിലാക്കിയത് അത് താൻ ജയ് ശ്രീറാം എന്നൊരു രാഷ്ട്രീയ മുദ്രാവാക്യം വിളിച്ചിട്ടില്ല അതിന് പകരം ഹെയിൽ സിആർ ആം എന്നാണ് പറഞ്ഞത് അത് ബി ജെ പിക്ക് എതിരായ മുദ്രാവാക്യമാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ളൊരു ന്യായീകരണം അദ്ദേഹം നടത്തിയിരുന്നു അതിനുശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും അതേ ന്യായീകരണം ആവർത്തിച്ചതിന് ശേഷമാണ് വീണ്ടും മറ്റൊരു വിവാദ പ്രസ്താവനയിലേക്ക് അദ്ദേഹം കടക്കുന്നത് നേരത്തെ തന്നെ അയോധ്യ ക്ഷേത്രം പിന്നീട് അദ്ദേഹം തിരഞ്ഞെടുപ്പിന് ശേഷം സന്ദർശിക്കും എന്നൊരു പരാമർശം നടത്തിയിരുന്നു മാത്രമല്ല തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ ഇട്ടതുകൊണ്ട് ഒരു മതേതര മനസ്സിനും മുറിവേൽക്കുന്നതല്ല അങ്ങനെ തന്നെ ഒരു സെക്യുലർ അല്ലാതാക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു മാത്രമല്ല താനോ അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മറ്റേതെങ്കിലും പ്രവർത്തകരോ നാളെയോ അടുത്ത ദിവസമോ അല്ലെങ്കിൽ എന്തെങ്കിലുമോ അയോധ്യ സന്ദർശിച്ചാൽ അത് മതേതരത്വത്തിന് മുറിവേറ്റു എന്ന് പറയാൻ കഴിയില്ല എന്നുൾപ്പെടെയുള്ള പരാമർശമാണ് പറയുന്നത് ശശി തരൂറിനും കോൺഗ്രസിനും ആദ്യഘട്ടം മുതൽ തന്നെ ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട് ഒരു നിലപാടെടുക്കുന്നതിൽ കൃത്യമായ ക്ലാരിറ്റി കുറവുണ്ട് അത് രാമക്ഷേത്രം അത് നിർമ്മിച്ചതിനെയോ അതല്ലെങ്കിൽ ആ രാമക്ഷേത്രം അവിടെ ഉയർന്നതിനെയോ അല്ല കോൺഗ്രസ് വിമർശിക്കുന്നത് അതിന് പകരം ബിജെപി അതൊരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റി എന്നുള്ളത് മാത്രമാണ് ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ അന്ന് മുതൽ പറയുന്നത് ഇപ്പോഴും ആ പരാമർശത്തിൽ മാത്രം ഉറച്ചു നിന്നുകൊണ്ടാണ് വീണ്ടും വിവാദ പരാമർശങ്ങളിലേക്ക് ശശി തരൂർ സലിം കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തൊരു ചിത്രം അതിനാലുള്ള എസ് എഫ്ഐയുടെ വലിയ വിമർശനം ഉയർന്നു അതേക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടല്ലോ എന്ത് ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം അദ്ദേഹം അങ്ങനെ ഒരു ചിത്രം പോസ്റ്റ് ചെയ്തത് വാക്ക് അദ്ദേഹം എന്നൊക്കെയുള്ള ത് ഏത് സാഹചര്യത്തിലാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം വിശദീകരണം നൽകുന്നുണ്ടല്ലോ അനുജ ഉറപ്പായും അദ്ദേഹം നടത്തുന്ന വിശദീകരണം അത് അദ്ദേഹം പറയുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി അതായത് ഒരു സീതയുടെ രാമൻ എന്ന നിലയിൽ പറയുന്ന വാക്കാണ് അതുകൊണ്ട് തന്നെ ജയ് ശ്രീറാം എന്നൊരു രാഷ്ട്രീയ മുദ്രാവാക്യത്തെ താൻ മാറ്റുന്നു അതിന് പകരം മറ്റൊരു മുദ്രാവാക്യം ഉൾപ്പെടുത്തുന്നു എന്ന് പറയുന്നു ഒപ്പം തന്നെ ശ്രീ ശ്രീരാമനെ വിശ്വസിക്കുന്ന എല്ലാവരും ആർ എസ് എസ് അല്ല അല്ലെങ്കിൽ ബി ജെ പി അല്ല അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ രാമനെ വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറല്ല അതുകൊണ്ടാണ് താൻ അത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത് എന്ന് ശശി തരൂർ പറയുന്നു അതിനിടയിൽ ആ വേദി ിൽ നിന്ന് തന്നെ ഒരു വിദ്യാർത്ഥി ശശിതരനോ ശശിതരൂനോട് പ്രസംഗം അവസാനിച്ച് പോകാൻ നേരം എഴുന്നേറ്റിൽ നിന്നൊരു ചോദ്യം ചോദിച്ചു അത് മറ്റേതെങ്കിലും ഒരു ചിത്രം മറ്റേതെങ്കിലും ഒരു രാമന്റെ ചിത്രം പങ്കുവച്ചിരുന്നെങ്കിൽ ഇത്രയും വിവാദമാവില്ലായിരുന്നല്ലോ എന്തുകൊണ്ട് ആ ചിത്രം പങ്കുവച്ചു എന്നൊരു ചോദ്യം ശശിതരൂരിനോട് ചോദിച്ചു അതിന് വ്യക്തമായ ഒരു മറുപടി പറയാൻ ശശിതരൂർ കഴിഞ്ഞില്ല പക്ഷേ ഇതാണ് ജനാധിപത്യം ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഇങ്ങനെയുള്ള ചോദ്യം ചെയ്യലാണ് അതല്ലാതെ പുറത്തു നടക്കുന്ന സഭയുടെ പ്രതിഷേധമല്ല എന്നൊക്കെയുള്ള സംഭാഷണങ്ങൾ അദ്ദേഹം നടത്തി പക്ഷേ ആ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അത് താൻ ശ്രദ്ധിച്ചില്ല പക്ഷേ താൻ ശ്രീരാമനെ മറ്റാർക്കും വിട്ടുകൊടുക്കുന്നില്ല ശ്രീരാമൻ എല്ലാ ഹിന്ദുക്കളുടേതുമാണ് ബി ജെ പിയുടേതല്ല എന്നുള്ളത് മാത്രമാണ് പറയുന്നത് മാത്രമല്ല ഏതെങ്കിലും തീവ്രവാദികൾക്ക് മുഹമ്മദ് നബിയെ മുഹമ്മദ് നബി അവരുടേത് മാത്രമാണെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് ശ്രീരാമൻ ഹിന്ദുക്കളുടേതെല്ലാം അവരുടേതുമാണ് എന്നൊരു പ്രസ്താവനയിലൂടെ ശശി തരൂർ ആ വാദത്തെ ഖണ്ണിക്കുന്നത് അനുജ് ഇന്നലെ പോസ്റ്റ് ചെയ്ത ചിത്രത്തിൽ ഡോക്ടർ ശശി തരൂർ വിശദീകരണം നൽകുന്നു പക്ഷേ ഒരു വിവാദ പരാമർശം കൂടി അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ ആത്മഹത്യയിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് പ്രതിഷേധം കൊല്ലം കളക്ടറുടെ ഓഫീസിന് പുറത്തായിരുന്നു പ്രതിഷേധം ആർ അരുൺരാജ് വിവരങ്ങളുമായി അരുൺരാജ് ഇതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ഉത്തരവിട്ടിട്ടുണ്ടിപ്പോൾ പ്രതിഷേധക്കാർ ഉണ്ടോ അനുജ പ്രതിഷേധം അവസാനിച്ചിരിക്കുകയാണ് നിലവിൽ ഈ അനീഷയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് മഹിളാ കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ആ ജില്ലാ കളക്ടറുടെ ഓഫീസിന് മുമ്പിലേക്ക് പ്രതിഷേധമായി വരുത്തുകയും ഓഫീസിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തത് ആ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഡി ജി പി തന്നെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും ഇക്കാര്യത്തിൽ രണ്ടാഴ്ചയ്ക്കും അന്വേഷണം നടത്തി ആ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളതാണ് കുടുംബം ഇപ്പോൾ അന്വേഷണവുമായി പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ എന്നുള്ളതാണ് പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം കാരണം ഈ മൊബൈൽ ഫോൺ അനീഷയുടെ മൊബൈൽ ഫോൺ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ പരവൂർ ഡിവൈ സി ഐക്ക് അടക്കം കൈമാറും കാരണം ഇതിൽ മേലുദ്യോഗസ്ഥർ അനീഷയെ നിരന്തരമായി സമ്മർദ്ദത്തിൽ അഴ്ത്തിരുന്നു എന്നതാണ് കുടുംബം മുന്നോട്ട് വെക്കുന്ന പരാതികളിൽ ഏറ്റവും പ്രധാനം എന്തായാലും ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ സർക്കാർ തല ഈ ക്ഷമിക്കണം ഔദ്യോഗിക തലത്തിൽ പോലും അതായത് ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷന്റെ തലത്തിൽ പോലും അതുപോലെ തന്നെ പോലീസ് തലത്തിലും അന്വേഷണം ഇപ്പോൾ നടക്കും

അനുജ ഈ കഴിഞ്ഞ ഒന്നര ദിവസത്തിനുള്ളിലാണ് അനീഷ ഒരു ആത്മഹത്യാ കുറിപ്പ് എന്ന രീതിയിൽ എഴുതിയിരിക്കുന്നത് പത്തൊൻപത് പേജിലാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ അതായത് തന്റെക്കാൾ മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും തന്റെ മേലുദ്യോഗസ്ഥരുടെയും അടക്കം ഈ തനിക്ക് മേലുണ്ടാക്കിയിരുന്ന സമ്മർദ്ദം അവരുടെ മാനസികമായ പീഡനം എന്നിവ അനീഷ വിവരിക്കുന്നത് അതുപോലെ തന്നെ ചില സുഹൃത്തുക്കൾക്ക് അയച്ച ഓഡിയോ സന്ദേശത്തിൽ കൂടി ഇക്കാര്യങ്ങൾ അനീഷ കൃത്യമായി തന്നെ പറയുന്നുണ്ട് പക്ഷേ ഇക്കാര്യങ്ങളിലൊരു വ്യക്തത പോലീസിനെ സംബന്ധിച്ച് വരുത്തേണ്ടിയിരിക്കുന്നു കാരണം ആത്മഹത്യാ പ്രേരണ കുറ്റം ഏതെങ്കിലും ആൾക്കെതിരെ ചുമത്തുകയാണെങ്കിൽ കോടതിയിൽ അത് ചോദ്യം ചെയ്യപ്പെടാതെ പോകരുത് കാരണം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് കാരണം ഈ ഇതിന്റെ പ്രതിസ്ഥാനത്തുള്ളതും നിയമവിരുദ്ധരായി അല്ലെങ്കിൽ നിയമപരമായി പരിജ്ഞാനമുള്ളവരാണ് സ്വാഭാവികമായും അവരെ പ്രതിസ്ഥാനത്തേക്ക് എത്തിക്കുന്നു എന്നെങ്കിൽ അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടാകണം എന്നുള്ളതാണ് പോലീസിന് മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അതുകൊണ്ട് പോലീസ് ഇക്കാര്യത്തിൽ ഒരു ആഴത്തിലുള്ള അന്വേഷണം നടത്തുകയാണ് അനീഷ മുന്നോട്ട് വെച്ച ആരോപണങ്ങളിൽ പരാതികളിൽ അതിൽ കഴമ്പുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത് അനീഷയുടെ മാതാപിതാക്കൾ അനീഷയുടെ ഭർത്താവ് അതുപോലെ തന്നെ അനീഷയുടെ സഹപ്രവർത്തകർ എന്നിവ ിൽ നിന്നടക്കം മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനമെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സഹപ്രവർത്തകർ എന്താണ് അനീഷയ്ക്ക് ഇത്രയധികം മനസ്സി സമ്മർദ്ദം ഉണ്ട് എന്ന് അനീഷ പറയുമ്പോൾ അതിൽ എന്തുകൊണ്ട് സഹപ്രവർത്തകർ ഇടപെട്ടില്ല എന്നീ കാര്യങ്ങളിലടക്കം പോലീസിന്റെയും അതുപോലെ തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെയും അന്വേഷണം ഉണ്ടാകും ഇക്കാര്യങ്ങളിൽ അന്വേഷണത്തിന്റെ വ്യക്തത വരുന്ന മുറയ്ക്കായിരിക്കും കൂടുതൽ നടപടിയും തുടർ നടപടികളടക്കം ഉണ്ടാവുക എന്തായാലും ബാർ കൗൺസിൽ യോഗം ചേർന്നിരിക്കുകയാണ് ബാർ കൌൺസിലിന്റേതായ അഭിപ്രായം അല്പസമയത്തിന് തന്നെ ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി കൊല്ലത്തെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ മരണത്തിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് അതിന്മേലുള്ള പ്രതിഷേധവും ഇന്നിപ്പോൾ നടന്നു മലപ്പുറം എടപ്പാളിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞ് രണ്ട് പേർക്ക് പരുക്കേറ്റു ചങ്ങരംകുളം കോക്കൂർ സ്വദേശി കാസിം ഭാര്യ റംല എന്നിവർക്കാണ് പരുക്കേറ്റത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചോടെയാണ് അപകടം ഉണ്ടായത് മലപ്പുറത്ത് അരുൺ പാർക്കിൽ വിവരങ്ങളുമായി അരുൺ ഈ അപകടം ഉണ്ടായതെങ്ങനെയാണ് പരുക്കേറ്റവരുടെ നില എപ്രകാരം ഉച്ചയ്ക്ക് പതിനഞ്ച് കാലോടുകൂടിയാണ് അപകടമുണ്ടായത് എടപ്പാൾ നടുവട്ടം മയിലക്കാട് പള്ളിക്ക് നിയന്ത്രണമെത്തായ കാറ് മറിഞ്ഞത് കാരണം അമിത വേഗതയായിരുന്നു അപകടത്തിന്റെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ചങ്കരകുളം കോക്കൂർ സ്വദേശികളായ കണിയറ്റ് വളത്തിൽ കാശ്യമും ആണ് ഈ കാറുണ്ടായിരുന്നത് ഇരുവർക്കും നിസാരമായ പരിക്കേറ്റി എടപ്പാൾ സ്വകാര്യ ആശുപത്രിയിൽ ഇവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കാറ് റോഡിനോട് ചേർന്ന് നിന്നിരുന്ന തോണിലും സിമെന്റ് കിട്ടിയിലും ഇടിച്ച് തലകാറി മറയുകയായിരുന്നു എന്തായാലും പരിക്ക് ഗുരുതരമല്ല ശരി അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത് എറണാകുളം ആർ ടി ഓഫീസിൽ അറസ്റ്റിൽ പൊതുപ്രവർത്തകനായ ബോസ്കോ കളമശ്ശേരിയാണ് അറസ്റ്റിലായത് ആർ സി ബുക്ക് ലഭിക്കുന്നതിലെ കാലതാമസം ചോദ്യം ചെയ്തതിനാണ് കേസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് തേവര പോലീസ് കേസെടുത്തത് അശ്വിൻ പാലാഴി വിവരങ്ങളുമായി അശ്വിൻ പ്രതിഷേധിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ഇതെന്താണ് സംഭവിച്ചത് അനുജ ഇന്ന് രാവിലെയാണ് ബോസ്കോ കളമശ്ശേരി എറണാകുളം ആർ ടി ഓഫീസിൽ പ്രതിഷേധവുമായെത്തിയത് കഴിഞ്ഞ ഒന്നര മാസക്കാലമായി വാഹനത്തിന്റെ പേര് മാറിയതുമായി ബന്ധപ്പെട്ട് ആർ സി ബുക്ക് ഇയാൾക്ക് ബോസ്കോ കളമശ്ശേരിക്ക് ലഭിച്ചിരുന്നില്ല അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏറെ നാളുകളെ ആർ ടി ഓഫീസ് കയറി ഇറങ്ങുകയാണ് ഇന്ന് ചെന്നപ്പോഴും അത് ലഭ്യമല്ല പ്രിന്റിംഗിന് ചില തടസ്സങ്ങളുണ്ട് പേപ്പർ ലഭ്യമല്ലെന്നടക്കമുള്ള ന്യായീകരണങ്ങളാണ് ആർ ടി ഓഫീസ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചത് ഇതേ തുടർന്നാണ് ബോസ്കോ കളമശ്ശേരി ഒരു പരസ്യ പ്രതിഷേധത്തിന് ആർ ടി ഓഫീസിന് മുന്നിൽ തയ്യാറായത് അവിടെ ആർ സി ബുക്ക് കിട്ടാതെ പോകും പോകില്ല എന്നുള്ള നിലപാടിൽ അവിടെ കുത്തിയിരിക്കുകയും പ്രതിഷേധിക്കുകയുമാണ് ചെയ്തത് തുടർന്ന് ആർ ടി ഓഫീസ് അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചു തേവര പോലീസ് എത്തി ബോസ്കോ കളമശ്ശേരിയെ ബലമായി സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു അവിടെ ചെന്ന ശേഷമാണ് മുന്നൂറ്റി അൻപത്തി മൂന്നാം വകുപ്പ് പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയതിനാണ് കേസ് എന്നാൽ അത് ജാമ്യമില്ലാ വകുപ്പ് കൂടുതൽ ഗുരുതരമായ വകുപ്പുകൾ കൂടി അതിനൊപ്പം ചേർത്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ തേവര പോലീസ് സ്റ്റേഷനിലാണ് ബോസ്കോ കളമശ്ശേരി തുടരുന്നത് മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ബോസ്കോ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി തുടർച്ചയായ ആർട്ട് ഓഫീസ് ഇറങ്ങിയെങ്കിലും ഈ കാരണങ്ങൾ എണാകുളം ആർ ടി ഓഫീസിലാണ് പ്രതിഷേധിച്ചത് ബോസ്കോ കളമശ്ശേരി എന്ന പൊതുപ്രവർത്തകൻ അറസ്റ്റിലായി ആർ സി ബുക്ക് ലഭിക്കുന്നതിലെ കാലതാമസം ചോദ്യം ചെയ്തതിനാണ് കേസ് ജാമ്യവിലാ വകുപ്പ് പ്രകാരം തേവര പോലീസാണ് കേസെടുത്തത് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നതാണ് പൊതുപ്രവർത്തകന്റെ നിലപാട് ഓൺലൈൻ തട്ടിപ്പ് കേസിൽ ഹൈറിച്ച് കമ്പനി ഉടമകളെ അറസ്റ്റ് ചെയ്യാനുള്ള എൻഫോഴ്സ്മെന്റ് നീക്കം ചോർന്നു വീട് റെയ്ഡ് നടത്തി ഉടമകളെ അറസ്റ്റ് ചെയ്യാൻ എത്തിയപ്പോൾ ഉടമകൾ രക്ഷപ്പെട്ടു ഹൈറിച്ച് ഉടമ പ്രതാപൻ സിഇഒയും ഭാര്യയുമായ സീമ ഡ്രൈവർ എന്നിവരാണ് രക്ഷപ്പെട്ടത് സൂരജ് സജി വിവരങ്ങളുമായി സൂരജ് ഈ ഇ ഡിയുടെയൊക്കെ പരിശോധന കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഓഫീസിലും വസതിയിലും ഒക്കെ തുടരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇവർ രക്ഷപ്പെട്ടു എന്നതാണോ ഏറ്റവും പുതിയ വിവരം അതിലെന്താണ് ഇ ഡി നൽകുന്ന വിശദീകരണം അനുജ ഈ ഇ ഡിയുടേത് ഒരു സാധാരണ റെയ്ഡ് മാത്രമാണ് എന്ന വിവരമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അതല്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അറസ്റ്റ് ലക്ഷ്യമിട്ടാണ് ഇ ഡി സംഘം ഇവരുടെ ഓഫീസിലേക്കും വീട്ടിലേക്കുമെല്ലാം രാവിലെ എത്തിയത് പക്ഷേ ഇ ഡി ഈ അറസ്റ്റിനായി വരുന്ന വിവരം ചോർന്നു അതിനെ തുടർന്ന് ഈ സംഘം രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഇ ഡി വൃത്തങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരം എന്തായാലും രക്ഷപ്പെട്ടത് ഹയർച് ഉടമയായിട്ടുള്ള പ്രതാപൻ അതുപോലെ തന്നെ സി ഒയും ഭാര്യയുമായിട്ടുള്ള സീമ അതുപോലെ തന്നെ ഡ്രൈവർ എന്നിങ്ങനെ മൂന്ന് പേരാണ് ഈ ഇ ഡി സംഘം വരുന്നത് അറിഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ഇവരുടെ തന്നെയുള്ള മഹേന്ദ്രയുടെ മഹീന്ദ്രയുടെ താർ ജീപ്പിൽ രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഈ സംഭവമായി ഈ സംഭവത്തിൽ ഇതുവരെ ഒരു വിശദീകരണത്തിന് ഔദ്യോഗിക വിശദീകരണത്തിന് ഇ തയ്യാറായിട്ടില്ല ഇപ്പോഴും ഈ റെയ്ഡ് തുടരുകയാണ് ഇന്ന് രാവിലെയാണ് ഈ ഇ സംഘം ഇങ്ങോട്ടേക്ക് എത്തുന്നത് നൂറ് കോടിയുടെ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വീട്ട് വീട് റെയ്ഡ് ചെയ്യുന്നു എന്നുള്ളത് ഉള്ള വിവരങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നത് എന്തായാലും അറസ്റ്റ് ലക്ഷ്യമിട്ടാണ് ഇ ഡി ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ഹൈറിച്ച് ഓൺലൈൻ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരത്തി കോടി രൂപയിലെ തട്ടിപ്പ് നടന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും ഇ ഡിയുടെ റെയ്ഡും എന്തായാലും ഈ അറസ്റ്റ് നീക്കം ഇപ്പോൾ പാളിയിരിക്കുന്നു എങ്ങനെയാണ് ചോർന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇ ഡി തന്നെ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനുജ സൂരജ് ഇവർക്കായുള്ള തെരച്ചിൽ നടക്കുന്നുണ്ടാകുമല്ലോ ഇത്തരത്തിലൊരു വിവരം എങ്ങനെയാണ് ചോർന്നത് ഇവർ ഏത് മേഖലയിലേക്കാണ് പോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഇന്ന് ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് ഈ ലോക്കൽ പോലീസ് അടക്കമുള്ളവർ അവിടെ എത്തിയിരുന്നു അത്തരത്തിൽ ഇവരോടും വിശദീകരണം തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോക്കൽ പോലീസിന്റെ കൂടി കൂടി ഇവർ ഏത് തരത്തിലാണ് അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണ് കടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് നേരത്തെയും ഒരു കേസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് സ്വദേശിയുടെ പരാതിയിന്മേൽ ഈ പ്രതാപനെ അറസ്റ്റ് ചെയ്താണ് പക്ഷേ അദ്ദേഹം ജാമ്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ജാമ്യത്തിൽ ജാമ്യത്തിലിരിക്കെയാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ഈ കേസിലേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹം ഈ കടന്നു കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് നേരത്തെയും ഈ കേസിൽ ഈ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ ഉണ്ടാകും എന്നൊക്കെ ഒരു സൂചന ഉണ്ടായിരുന്നു പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ഒരു റെയ്ഡ് നടത്തും എന്നൊരു വിവരമോ അല്ലെങ്കിൽ അടുത്തു തന്നെ ഇത്തരം ഒരു നീക്കം നടത്തുമെന്ന സൂചനകൾ ഒന്നും തന്നെ ലഭ്യമായിരുന്നില്ല അങ്ങനെ ഇരിക്കെയാണ് അതീവ കൂടി ഇന്ന് ഇദ്ദേഹത്തിന്റെ ഓഫീസുകളിലും വീടുകളിലും റെയ്ഡ് നടത്തുന്നതിനും അതോടൊപ്പം തന്നെ ഈ പരിശോധനയെ തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇ ഡിയുടെ കൊച്ചി യൂണിറ്റ് തൃശ്ശൂരിലേക്ക് എത്തുന്നത് ആ വിവരം ഇവർ അവിടെ നിന്ന് പുറപ്പെട്ട ഉടനെ തന്നെ ചോർന്ന് കിട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ ഇവിടെ എത്തുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഈ സംഘം വീട്ടിൽ നിന്ന് സ്വന്തം ജീപ്പിൽ കടന്നു കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് ഇഡിയെ സംബന്ധിച്ച് ഇ ഡി നീക്കങ്ങളെല്ലാം പൊതുവെ അതീവ രഹസ്യം സൂക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു രഹസ്യ സ്വഭാവത്തോടെ ഇ ഡി നടത്തുന്ന നീക്കം അതെങ്ങനെ ചോർന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉടമ അദ്ദേഹത്തിന്റെ ഭാര്യ രക്ഷപ്പെട്ടു എന്നതാണ് ഏറ്റവും പുതിയ വിവരം അവരെ അറസ്റ്റ് ചെയ്യാനായിരുന്നു ഇ ഡിയുടെ നീക്കം മണിക്കൂറുകളായി അവരുടെ ഓഫീസിലും വസതിയിലുമൊക്കെ ഇ ഡി റെയ്ഡ് നടത്തുന്നുണ്ടായിരുന്നു മറ്റൊരു വാർത്ത തൃശൂർ ചാവക്കാട് ദ്വാരക ബീച്ചിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി കടലിൽ ഒഴുകി നടന്നിരുന്ന മൃതദേഹം ബ്ലാങ്ങാട് ബീച്ച് റെസ്ക്യൂ പ്രവർത്തകർ സ്പീഡ് ബോട്ടിൽ കരക്കെത്തിച്ചു ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല കറുത്ത നിറത്തിലുള്ള ജീൻസും കള്ളി ഷർട്ടുമാണ് വേഷം ചാവക്കാട് പോലീസും മുനക്കക്കടവ് കോസ്റ്റൽ പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട് സൂരജ് സജി തന്റെ വിശദാംശങ്ങളുമായുണ്ട് സൂരജ് ഇപ്പോൾ ഇയാളുമായി ആളുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും വിശദാംശം നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതാരാണ് എന്ന് ഒരു ശ്രമം അത് പോലീസ് ആരംഭിച്ചിട്ടുണ്ട് പ്രധാനമായും ഇപ്പോൾ ഈ മൃതദേഹം അല്പം അഴുകിയ നിലയിലാണുള്ളത് മുഖമൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത് അതുകൊണ്ട് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി ഈ മൃതദേഹം മാറ്റാനുള്ള നടപടിക്രമത്തിലാണ് പോലീസ് ഈ ഡി പരിശോധന ഉൾപ്പെടെയുള്ളവ നടത്തും അതിനുശേഷം മാത്രമായിരിക്കും ഈ ഡി പരിശോധനയിലൂടെ ഈ വ്യക്തിയെ കണ്ടെത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് പോലീസിനുള്ളത് അതോടൊപ്പം തന്നെ സമീപ ജില്ലകളിൽ നിന്നുൾപ്പെടെ അതായത് കൊച്ചി തൃശൂർ ജില്ലകളിൽ നിന്ന് കാണാതായവരുടെ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ പോലീസ് തേടിയിട്ടുണ്ട് അത്തരത്തിൽ കാണാതായ ആരെങ്കിലും ആണോ ഇത് കണ്ടെത്തിയത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ ആത്മഹത്യയാണോ അതോ അസ്വാഭാവികതയുള്ള മരണമാണോ എന്ന് കണ്ടെത്തുന്നതിന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ കഴിയൂ എന്നുള്ളതാണ് പറയുന്നത് ഇന്ന് പതിനൊന്നേ കാലോട് കൂടിയാണ് ഈ ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ ഇത്തരത്തിൽ ഒഴുകി നടക്കുന്ന നിലയിൽ ഈ മൃതദേഹം കണ്ടെത്തുന്നത് ഈ മത്സ്യത്തൊഴിലാളികളുടെ ശ്രദ്ധയിലായിരുന്നു ആദ്യം ഈ കാര്യം പെടുന്നത് തുടർന്ന് ഇവർ ഈ ബി ബി സി പ്രവർത്തകരെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഇവർ ഒരു ബോട്ടുമായി എത്തി മൃതദേഹം മൃതദേഹം പോലീസ് എത്തി ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മോർച്ചറിയിലേക്ക് മാറ്റാനുള്ള അനുജ ചാവക്കാട് ദ്വാരക ബീച്ചിൽ കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം ഇതാരുടേത് എന്നതിൽ ഇനിയും സ്ഥിരീകരണമായിട്ടില്ല സംവിധായകൻ ജാതീയമായി അധിക്ഷേപിച്ചതായി പരാതി രാസ്ത സിനിമയുടെ സംവിധായകൻ അനീഷ് അൻവറിനെതിരെയാണ് യൂട്യൂബ് ബ്ലോഗർ പരാതിയുമായി കോടതിയെ സമീപിച്ചത് പരാതി അന്വേഷിക്കാൻ എളമക്കര പോലീസിന് കോടതി നിർദ്ദേശം നൽകി എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ശ്യാംകുമാർ ബ്ലോഗറുടെ പരാതി എന്താണ് അനുജ ഈ മാസം അഞ്ചാം തീയതി രാസ്ത എന്ന് പറയുന്ന ഒരു സിനിമയുടെ റിവ്യൂ നടത്തിയതുമായി ബന്ധപ്പെട്ട് സംവിധായകൻ അനീഷ് അൻവർ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായും ജാതീയമായി അധിക്ഷേപിച്ചതുമായാണ് ബ്ലോഗർ പരാതി നൽകിയത് ഉണ്ണി എന്നാണ് ഈ ബ്ലോഗറുടെ പേര് എളമക്കര പോലീസിൽ പരാതി നൽകിയെങ്കിലും പരാതി പോലീസ് സ്വീകരിച്ചില്ല ഇതോടെയാണ് ആലുവ സ്റ്റേഷൻ ആലുവ കോടതിയിലേക്ക് പരാതിയുമായി എത്തുന്നത് ഈ പരാതിയാണ് ഇപ്പോൾ അന്വേഷിക്കാൻ പോലീസിനോട് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൊലപാതകം ചെയ്യുമെന്നും ജാതീയമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ വിവിധ വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് പരാതി ഏതായാലും പരാതി ഇപ്പോൾ അന്വേഷിക്കാൻ കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സംവിധായകൻ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന പരാതി അനീഷ് അൻവർ എന്ന സംവിധായകനെതിരെയാണ് യൂട്യൂബ് ബ്ലോഗറുടെ പരാതി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അത് അന്വേഷിക്കാൻ തയ്യാറായില്ല തുടർന്നാണ് കോടതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട് ഘടക കക്ഷികളുമായി ഉഭയകക്ഷി ചർച്ചകളിലേക്ക് കടക്കാൻ യു മറ്റന്നാൾ മുതൽ ഫെബ്രുവരി ഒന്ന് വരെയാണ് ചർച്ച ആദ്യ ദിനം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായാണ് കൂടിക്കാഴ്ച എ വി ജയശങ്കർ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്കൊക്കെ കടക്കുന്നു അതിൽ സീറ്റ് വിഭജനം വളരെ പ്രധാനപ്പെട്ട ഒന്നാകും ആ പ്രധാനപ്പെട്ട ചർച്ചകളിലേക്കൊക്കെ യു ഡി കടക്കുകയാണോ അതായത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി വളരെ നേരത്തെ സീറ്റ് ഉപചിഹ്നത്തിലേക്ക് കടന്നുകൊണ്ട് പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് യു ഡി എഫിൻ്റെ തീരുമാനം കോൺഗ്രസ് നിലവിൽ തന്നെ അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു യു ഡി എഫിലും കാര്യങ്ങൾ നീക്കുപോക്കിലേക്ക് കടക്കുകയാണ് എന്തായാലും ഈ മാസം ഇരുപത്തഞ്ച് മുതൽ ഫെബ്രുവരി ഒന്ന് വരെയുള്ള സമയത്താണ് യു ഡി എഫ് വിവിധ ഘടകകക്ഷികളുമായി യു ഡി എഫ് കൺവീനറും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തുക കണ്ടോൺമെൻറ്റ് ഹൗസിൽ വെച്ചായിരിക്കും ചർച്ച ആ ആദ്യ ദിവസം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമായും ഇരുപത്തൊമ്പതിന് മുസ്ലിം ലീഗ് മുപ്പതിന് ആർ എസ് പി അതിനുശേഷം കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗമായും ചർച്ച നടത്തും മുപ്പത്തൊന്നിന് ഡെമോക്രാറ്റിക് പാർട്ടി ജെ എസ് എസ് എന്നിവരുമായിട്ടും ചർച്ചയുണ്ട് അത്തരത്തിൽ കൃത്യമായി ചർച്ചകൾ നടത്തിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സീറ്റ് വിഭജനം സുഗമമാക്കാനാണ് യു ഡി എഫിൻ്റെ തീരുമാനം എന്തായാലും ഈ ചർച്ചകൾ കഴിയുന്നതോടുകൂടി ആർക്കൊക്കെ ഏതൊക്കെ സീറ്റ് എന്ന കാര്യത്തിൽ വ്യക്തത വരും കോട്ടയം സീറ്റ് ഉൾപ്പെടെ ഘടകകക്ഷികൾ ചോദിച്ചൊരു സാഹചര്യമുണ്ട് അതുകൊണ്ടുതന്നെ ഈ സീറ്റ് ചർച്ച വളരെ നിർണായകമാണ് കാരണം മുസ്ലിം ലീഗ് ഉൾപ്പെടെ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിശദമായ ചർച്ചയ്ക്ക് ശേഷം സീറ്റ് വിഭജനം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കാനാണ് യു ഡി എഫിൻ്റെ തീരുമാനം എന്തായാലും കണ്ടോൺമെന്റ് ഹൗസിൽ വെച്ച് നടക്കുന്ന ചർച്ചയിൽ പ്രതിപക്ഷ നേതാവും യു ഡി എഫ് കൺവീനറും ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും നേതൃത്വ തലത്തിൽ ഒരു ചർച്ച പൂർത്തിയാക്കി സീറ്റ് വിഭജനം പൂർത്തീകരിച്ച് കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രചാരത്തിലേക്ക് പെട്ടെന്ന് തന്നെ കടക്കാനാണ് യു ഡി തീരുമാനം ജയശങ്കർ ഈ സീറ്റ് വളരെ വേഗം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും തൊട്ടടുത്ത ദിവസങ്ങളിലേക്ക് കടക്കുക എന്നതാണ് യു ഡി എഫിന്റെ പരിപാടി അനുജ അത് തന്നെയാണ് തീരുമാനം കാരണം വലിയ വിവാദത്തിലേക്ക് കടക്കാതെ കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങണമെന്നാണ് യു ഡി എഫിൻ്റെ നിലവിലെ തീരുമാനം കാരണം നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു വലിയ സാധ്യതകളുണ്ട് ഇരുപത് സീറ്റും നേടാമെന്നാണ് യു ഡി എഫിൻ്റെ പ്രതീക്ഷ പല നേതാക്കളും ഈ അഭിപ്രായം കഴിഞ്ഞിടെയെല്ലാം പ്രകടിപ്പിച്ചിരുന്നു ഈ ഒരു ഘട്ടത്തിൽ കൃത്യമായി പ്രശ്നങ്ങളില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാമെന്ന് യു വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെയാണ് വേഗത്തിൽ ഇത്തരമൊരു ചർച്ചയിലേക്ക് കടക്കാൻ യു തീരുമാനിച്ചത് ഇതിൻ്റെ ഭാഗമായാണ് നിലവിൽ ഘടകകക്ഷികളുമായി ഇത്തരത്തിലൊരു ഉഭയകക്ഷി ചർച്ചയിലേക്ക് നടക്കുന്നത് ഇതിൽ ജോസഫ് വിഭാഗം ഉൾപ്പെടെ കോട്ടയം സീറ്റ് ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന് കൂടുതൽ സീറ്റ് വേണമെന്നൊരു താല്പര്യവുമുണ്ട് ഇതെല്ലാം തന്നെ ഈ ഒരു ചർച്ചയിൽ വരും എന്തായാലും ഏറെക്കുറെ യു വലിയ പ്രശ്നങ്ങളില്ല കാര്യങ്ങൾ സുഖമാണ് എന്തായാലും ചർച്ചയോടുകൂടി ഇതിനൊരു അന്തിമ രൂപം വരുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് യു ഡി കടക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഉഭയകക്ഷി ചർച്ചകളിലേക്ക് യു കടക്കുന്നത് മറ്റന്നാൾ മുതൽ ഫെബ്രുവരി ഒന്ന് വരെയാണ് നിർണായക ചർച്ചകൾ കാസർകോട്ട് സ്കൂൾ അസംബ്ലിക്കിടെ ദളിത് വിദ്യാർത്ഥിയുടെ മുടി മുറിച്ച സംഭവത്തിൽ പ്രധാനാധ്യാപികയ്ക്ക് മുൻകൂർ ജാമ്യം പ്രധാനാധ്യാപിക ഷേർളി ജോസഫിനാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് ശനിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകാനാണ് നിർദ്ദേശം എന്താണ് കോടതിയുടെ നിർദ്ദേശം മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ട് കാസർഗോഡ് കോട്ടമല സ്കൂളിലെ പ്രധാനാധ്യാപികയ്ക്കാണ് ഈ ദളിത് വിദ്യാർത്ഥിയുടെ മുടി മുറിച്ച സംഭവത്തിൽ അസംബ്ലിക്കിടെ മുടി മുറിച്ച സംഭവത്തിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്നത് ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത് ശനിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകാൻ ഇവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അറസ്റ്റ് ഉണ്ടായാൽ ഒരു ലക്ഷത്തിന്റെ ബോണ്ടും രണ്ടാൾ ജാമ്യത്തിലും വിടാനാണ് ഉപാധി വെച്ചിട്ടുള്ളത് പ്രധാനാധ്യാപിക ഷേർലി ജോസഫിനാണ് ഈ മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുള്ളത് ഈ കേസ് പരിഗണിച്ച ജസ്റ്റിസ് കെ ബാബു ചൂണ്ടിക്കാണിച്ച കാര്യം ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന തക്ക ഗ്രേവ് ഒഫൻസ് ഈ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് സാധാരണഗതിയിൽ അവിടെ പാലിക്കേണ്ട ഡിസിപ്ലിൻ അത് പാലിക്കാൻ വിദ്യാർത്ഥിയെ നിർബന്ധിച്ചു എന്നുള്ളത് മാത്രമാണ് കാണാൻ സാധിക്കുന്നതെന്ന് ജസ്റ്റിസ് കെ ബാബു വിലയിരുത്തുകയുണ്ടായി തുടർന്നാണ് അദ്ദേഹം ജാമ്യം അനുവദിക്കുകയുണ്ടായത് പക്ഷേ താൻ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടയാളാണെന്ന് മനസ്സിലായിട്ടും അധ്യാപിക തന്റെ മുടി മുറിക്കുകയായിരുന്നു വിദ്യാർത്ഥിയുടെ പരാതി പക്ഷേ കോടതി തള്ളി മുൻകൂർ ജാമ്യം കിട്ടി കാസർകോട്ട് സ്കൂൾ അസംബ്ലിക്കിടെ ദളിത് വിദ്യാർത്ഥിയുടെ മുടി മുറിച്ച സംഭവത്തിലാണ് പ്രധാന അധ്യാപികയ്ക്ക് കോടതി മുൻകൂർ ജാമ്യം നൽകിയത് ഷേർലി ജോസഫിന് ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത് ശനിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം എന്നതാണ് കോടതിയുടെ നിർദ്ദേശം അച്ചടക്കം നടപ്പാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രധാന അധ്യാപിക ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നതാണ് കോടതി ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് താൻ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന അതുകൊണ്ട് മുടിമുറിച്ചു എന്ന ഹർജിക്കാരന്റെ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ പരാതി അത് കോടതി ആ തരത്തിലേക്ക് മുഖവിലക്കെടുക്കാൻ തയ്യാറായതുമില്ല മറ്റൊരു വാർത്ത ഗാന്ധിജിയെ വിമർശിച്ച് തമിഴ്നാട് ഗവർണർ ഗാന്ധിജി നടത്തിയ സ്വാതന്ത്ര്യ സമരം വിജയിച്ചില്ല ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തുനിൽപ്പുണ്ടായില്ലെന്നും ഗവർണർ ആർ എൻ രവി വിമർശിച്ചു സ്വാതന്ത്ര്യത്തിന് കാരണം സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രവർത്തനങ്ങളാണെന്നും ആർ എൻ രവി പറഞ്ഞു അണ്ണാ സർവകലാശാലയിലെ നേതാജി അനുസ്മരണത്തിലാണ് ഗവർണർ ഗാന്ധിജിയെ വിമർശിച്ചത് മനേഷ് മൂർത്തി വിവരങ്ങളുമായി മനേഷ് ചരിത്രത്തെ പൂർണ്ണമായി നിരാകരിക്കുകയാണോ തമിഴ്നാട് ഗവർണർ അനുജായ രീതിയിൽ തന്നെ പറയേണ്ടി വരും കാരണം ചന്ദ്രബോസിന്റെ അനുസ്മരണ ചടങ്ങുമായി ബന്ധപ്പെട്ട് അണ്ണാ യൂണിവേഴ്സിറ്റി അണ്ണാ സർവകലാശാല സംഘടിപ്പിച്ച ചടങ്ങിലാണ് ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനങ്ങൾ മഹാത്മാഗാന്ധിജിക്കെതിരെ ആർ എൻ രവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതിൽ പറയുന്നത് ഗാന്ധിജിയെ പൂർണ്ണമായും തന്നെ തള്ളിക്കളയുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും തള്ളിക്കളയുന്ന ഒരു നിലപാടിലേക്ക് കൂടി ആർ ആറിന്റെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ട ഒരു കാര്യം സ്വാതന്ത്ര്യ സമരം വിജയിച്ചില്ല അതായത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വാതന്ത്ര്യ സമരം വിജയിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിന് ശേഷം ഗാന്ധിജിയുടെ സമരങ്ങളെല്ലാം തന്നെ ഇല്ലാതെയായി ബ്രിട്ടീഷുകാർക്കെതിരെ കൃത്യമായി കൃത്യമായ ചെറുത്തുനിൽപ്പുണ്ടായില്ല സ്വാതന്ത്ര്യ തുടങ്ങിയ തുടങ്ങിയ കാര്യങ്ങളാണ് എന്തായാലും ആ ഒരു പ്രസംഗത്തിൽ പറയുന്നത് മാത്രമല്ല സ്വാതന്ത്ര്യത്തിന് കാരണം സുഭാഷ് ചന്ദ്രബോസ് നടത്തിയ പ്രവർത്തനങ്ങളാണ് എന്നൊരു കാര്യം പറയുന്നു അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ സമരങ്ങളാണെന്ന് പറയുന്നു അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഉന്നയിക്കപ്പെടുന്നത് വരും മണിക്കൂറുകൾ വലിയ ചർച്ചയിലേക്കൊക്കെ പോക പോയേക്കാവുന്ന അല്ലെങ്കിൽ വലിയ വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വരാവുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ പ്രസ്താവന തന്നെയാണ് എന്തായാലും ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയുടെ പങ്ക് പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ടുള്ള തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയുടെ പരാമർശം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രവർത്തനങ്ങളാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിലേക്ക് നയിച്ചത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് അടച്ച എറണാകുളം മഹാരാജാസ് കോളേജ് നാളെ തുറക്കും വിദ്യാർത്ഥി പ്രതിനിധികളുമായി കോളേജ് അധികൃതർ നടത്തിയ ചർച്ചയിലാണ് ധാരണയായത് അജീഷ് ജയകുമാർ വിവരങ്ങളുമായി അജീഷ് പോലീസിന്റെ സാന്നിധ്യം അത് കുറച്ചു കാലം കൂടി ക്യാമ്പസിൽ തുടരുമെന്നതാണ് കൂടുതൽ സുരക്ഷാ ആവശ്യപ്പെടുന്നുണ്ട് നിയന്ത്രണങ്ങളോടെയാകും ഈ വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മഹാരാജാസ് കോളേജ് താൽക്കാലികമായി അടച്ചത് ഈ സാഹചര്യം ഒഴിവാക്കി സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിച്ചുകൊണ്ട് നാളെ തന്നെ കോളേജ് തുറക്കാനാണ് തീരുമാനമായത് വിദ്യാർത്ഥി പ്രതിനിധികളും കോളേജ് അധ്യാപകരും പോലീസും പി ടി ഐ പ്രതിനിധികളും ചേർന്ന് നടത്തിയ ചർച്ചയിലാണ് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായത് മാത്രമല്ല ഈ സംഘർഷ സാധ്യത ക്യാമ്പസിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അടുത്ത കുറച്ച് ദിവസങ്ങളിൽ കൂടി ക്യാമ്പസിൽ സാന്നിധ്യം ഉണ്ടാവും മാത്രമല്ല കഴിഞ്ഞ ദിവസം പി ടി ഐ ജനറൽ ബോഡി യോഗം കോളേജിൽ ചേർന്നിരുന്നു ആ ജനറൽ ബോഡി യോഗത്തിൽ കർശന നിയന്ത്രണം ക്യാമ്പസിൽ ഏർപ്പെടുത്തണമെന്ന് രക്ഷിതാക്കളും അധ്യാപകരും ഒരേപോലെ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ ഭാഗമായി ഈ വൈകിട്ട് ആറ് മണിക്ക് ശേഷം കോളേജിന്റെ ഗേറ്റ് അടയ്ക്കുമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിരുന്നു മാത്രമല്ല ക്യാമ്പസിനകത്ത് വൈകിട്ട് ആറ് മണിക്ക് ശേഷം തുടരണമെങ്കിൽ പ്രിൻസിപ്പലിന്റെ പ്രത്യേക അനുമതിയും ആവശ്യമായിട്ടുണ്ട് ഇന്ന് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ വി ജോയി കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കോളേജിലെ ദിവസം ഇന്നലെയായിരുന്നു ഇന്ന് താൽക്കാലികമായി പ്രിൻസിപ്പലിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ഇസ്ലാമിക് സ്റ്റേ ഡിപ്പാർട്ട്മെൻറ്റിലെ മേധാവി ഷജില ഡോക്ടർ ഷജിലയുടെ നേതൃത്വത്തിലാണ് അധ്യക്ഷതയിലാണ് ഇന്നത്തെ യോഗം ചേർന്നത് പോലീസും ഈ യോഗത്തിൽ പ്രധാനമായും ഉണ്ടായിരുന്നു ഈ വരും ദിവസങ്ങളിലും ഈ സംഘർഷ സാധ്യത ഉള്ളതുകൊണ്ടാണ് പോലീസിൻ്റെ സാന്നിധ്യം തുടരാൻ തീരുമാനിച്ചത് എന്തായാലും കഴിഞ്ഞ ബുധനാഴ്ച എസ് എഫ് ഐ

തരുവണയിൽ കരടി ഓടുന്ന ദൃശ്യം പുറത്തു പുറത്തുവന്നതോടെ വനംവകുപ്പ് പരിശോധന ഊർജിതമാക്കി സുർജിത് അയ്യപ്പത്ത് വിവരങ്ങളുമായി സുർജിത് കഴിഞ്ഞ ദിവസമൊക്കെ വയനാട്ടിൽ വിവിധ ഇടങ്ങളിൽ വന്യമൃഗ ശല്യത്തിന്റെ വാർത്തകൾ അത് ദൃശ്യങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് ഇപ്പോൾ കൂടുതൽ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അനുജ ആന കരടി കടുവ പുലി കാട്ടുപോത്ത് എന്നു വേണ്ട ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ തുടർച്ചയായി ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് പതിവായിരിക്കുന്നു വയനാട്ടിൽ ഈ അല്പസമയം മുമ്പാണ് കൂടിയാണ് ഈ കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ചെതലയം എന്ന് പറയുന്ന പ്രദേശത്ത് പടിപ്പുര നാരായണൻ്റെ പശുവിനെയാണ് ഇത്തരത്തിൽ ആക്രമിച്ചിരിക്കുന്നത് വയലിൽ മേക്കാൻ വേണ്ടി വിട്ടതായിരുന്നു ഈ പശുവിനെ കെട്ടിയിട്ടതായിരുന്നു പശുവിനെ ആ പശുവിനെയാണ് കടുവ കടിച്ചത് കടുവ കടിച്ച ശേഷം അത് ഏതാണ്ട് വലിയ രീതിയിലുള്ള പരിക്കുണ്ട് കഴുത്തിനാണ് പരിക്ക് ഏറ്റിരിക്കുന്നത് വനപാലകർ ഉൾപ്പെടെയുള്ളവർ നാട്ടുകാരും എല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കരടിയുടെ കരടി ജനവാസ മേഖലയിലേക്ക് എത്തിയിട്ട് നാൽപ്പത് മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇത് കുറുവ ദ്വീപിൻ്റെ ആ പ്രദേശത്ത് നിന്ന് ആ വനമേഖലയിൽ നിന്നും വന്നതാണ് ഈ കരടി അതിനുശേഷം അത് കഴിഞ്ഞ ദിവസം എത്തിയത് ഈ വള്ളിയൂർക്കാവിന് സമീപമുള്ള പ്രദേശത്താണ് എത്തിയത് ഇതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ നേരത്തെ പുറത്ത് വന്നിട്ടുള്ളതാണ് ഇതിനുശേഷം ഇത് എടവക പഞ്ചായത്തിൻ്റെ ഭാഗമായ പ്രദേശങ്ങളിലേക്ക് പോയി പിന്നീട് ഇപ്പോൾ ഉള്ളത് വെള്ളമുണ്ട പഞ്ചായത്തിൻ്റെ അതായത് വയനാട് നോർത്ത് ഡിവിഷൻ്റെ പരിധിയിലുള്ള പ്രദേശമാണിത് ഇവിടെ വെള്ളമുണ്ട പഞ്ചായത്തിലെ പാലിയാണ കരിങ്ങാരി പ്രദേശങ്ങളിലാണ് ഈ കരടിയെ കണ്ടിരിക്കുന്നത് കരിങ്ങാരിയിൽ കരടി നെൽവയൽ മുറിച്ചു കിടക്കുന്ന നിലയിലാണ് ഉണ്ടായിട്ടുള്ളത് ആ നെൽവയൽ മുറിച്ചു കിടക്കുന്ന ദൃശ്യമാണ് ഇതിനകം തന്നെ പുറത്ത് വന്നിട്ടുള്ളത് ഇത്തരത്തിൽ ഈ ഇത്തരത്തിൽ ഇത് തുടർച്ചയാകുന്ന സ്ഥിതിയാണ് ഈ മേഖലയിലെല്ലാം തന്നെ കാണാൻ കഴിയുന്നത് മാത്രമല്ല ഈ മാനന്തവാടി ഈ വള്ളിയൂർക്കാവ് ഭാഗത്തും പിന്നീട് തോണിച്ചാൽ ഭാഗത്തും കണ്ട ഇതേ കരടി ഈ പീച്ചങ്കോട് മേഖലയിലും എത്തിയിരുന്നു അവിടെ നിന്ന് ഒരു വീട്ടിൽ കയറിയ ശേഷം എടുത്ത് കൊണ്ടുപോയി അത് വീട്ടുകാർ കണ്ടതാണ് വീട്ടുകാർ ബഹളം വച്ചതിനെ തുടർന്ന് ആ വെളിച്ചെണ്ണക്കുപ്പി ഉപേക്ഷിച്ച് അത് കടന്നു വിധത്തിലുള്ള അത്തരത്തിലുള്ള പ്രശ്നം കൂടി ഉണ്ടായിട്ടുണ്ട് എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട് വനം വകുപ്പ് മേഖലയിൽ പരിശോധിക്കുന്നു നടത്തുന്നുണ്ട് ശരി വയനാട്ടിൽ വീണ്ടും വിവിധ ഇടങ്ങളിൽ വന്യമൃഗ ശല്യം ഭാരത് ജോഡോ ന്യായയാത്രയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാൻ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയുടെ നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവിക്കാണ് നിർദ്ദേശം നൽകിയത് ഭാരത് ജോഡോ ന്യായ യാത്ര തടഞ്ഞ് ഹിമന്ത് ബിശ്വശർമ്മ മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ബൽറാം ഇന്ന് നമ്മൾ യാത്ര തടയുന്നത് കണ്ടു അതിനിടെ സംഘർഷമുണ്ടാകുന്നതൊക്കെ കണ്ടു അതിനുശേഷമാണ് ബാരിക്കേഡ് പൊളിച്ചു നീക്കുന്നു ഒപ്പം പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് രാഹുൽഗാന്ധിക്കെതിരെ കേസെടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് പിന്നീട് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുന്നു ഇത്തരത്തിലേക്ക് ഇന്ന് ഭാരത് ജോഡോ ന്യായ യാത്രയിൽ സംഭവിച്ചത് എന്തൊക്കെ അനുജ ഭാരത് ജോഡോ ന്യായയാത്ര മേഘാലയയിലെ സന്ദർശനം പൂർത്തിയാക്കി അസമിലേക്ക് തിരിച്ചെത്തി പിന്നീട് ജോ ജൊറാബത്തിൽ വെച്ച് ഈ ഗുവാഹത്തി നഗരത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്ന ഘട്ടത്തിലാണ് അസം പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടഞ്ഞത് തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം വാഗ്വാദത്തിൽ ഏർപ്പെടുകയും പിന്നീട് സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്തു ബാരിക്കേഡുകൾ കോൺഗ്രസ് പ്രവർത്തകർ തകർത്ത് മുന്നേറാൻ ശ്രമിച്ചതോടെയാണ് പോലീസ് ലാത്തി വീശിയത് കോൺഗ്രസ് പ്രവർത്തകരെ ലാത്തിചാർജ് നടത്തി അസം പോലീസ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ അതിശക്തമായ ഭാഷയിൽ പ്രതികരണവുമായി രംഗത്തെത്തി ഇതിന് പിന്നാലെയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഡി ജി പിക്ക് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയതും ജനങ്ങളെ പ്രകോപിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള കുറ്റത്തിന് രാഹുലിനെതിരെ കേസെടുക്കാൻ താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ അസമിന്റെ സംസ്കാരമല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു അതേസമയം രാഹുൽ ഗാന്ധി അതിശക്തമായ ഭാഷയിലാണ് മറുപടി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് ഹിമന്ത ബിശ്വ ശർമ്മ ഭാരത് ജോഡോ ന്യായ തടയാനും തകർക്കാനും ശ്രമിക്കുന്ന ശ്രമങ്ങളെല്ലാം തന്നെ ഈ യാത്രയുടെ ജനപിന്തുണ വർദ്ധിപ്പിക്കുകയും യാത്രയെ കൂടുതൽ വിജയകരമാക്കി മാറ്റുകയുമാണ് എന്നും യാത്ര ആരംഭിച്ച മുതൽ മുതൽ തന്നെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ അസമിലെ ജനങ്ങളും യുവാക്കളും ഇതിനു മുന്നിൽ കീഴടങ്ങില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്ന മറുപടി എന്നുള്ളത് വിദ്യാർത്ഥികളുമായി ഇന്ന് നടത്തിയ സംവാദത്തിലും രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ അടിമത്തത്തിന് കീഴടങ്ങരുതെന്നും യുവാക്കളാണ് അസമിന്റെയും രാജ്യത്തിൻ്റെയും ഭാവി നിശ്ചയിക്കേണ്ടത് എന്നും വ്യക്തമാക്കി കൂടാതെ താൻ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നത് ഒഴിവാക്കാനായി ആഭ്യ ഇടപെടൽ ഉണ്ടായി എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിട്ടുണ്ട് ഭാരത് ജോഡോ യാത്ര എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും മുന്നോട്ട് പോകും എന്നുള്ളതാണ് സ്ത്രീകൾക്കും യുവാക്കൾക്കും അടക്കമുള്ളവർക്ക് നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് ഭാരത് ജോഡോ ന്യായ ും എന്നും ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഭാരത് ജോഡോ ന്യായയാത്ര ബംഗാളിലേക്ക് കടക്കുമ്പോൾ അതിലേക്ക് സി പ്രത്യേകമായി ക്ഷണിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രദീപ് ഭട്ടാചാര്യ എന്ന മുതിർന്ന നേതാവിനെ അടക്കമാണ് ഇതിനായി സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിനെ ക്ഷണിക്കാൻ ചുമതലപ്പെടുത്തിയത് മുഹമ്മദ് സലീം പങ്കെടുക്കാൻ താല്പര്യം അറിയിച്ചിരിക്കുന്നു എന്നാൽ ഈ മാസം ഇരുപത്തി എട്ടിന് തിരുവനന്തപുരത്ത് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നതിനാൽ മറ്റ് പ്രതിനിധികളെ ആയി ആയിരിക്കാം വരാൻ സാധ്യത എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ വേദിയിൽ ഉണ്ടാകും സി പി എമ്മിനെ പങ്കെടുക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം തൃണമൂൽ കോൺഗ്രസ് ഈ ഭാരത് ജോഡോ ന്യായയാത്രയിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല ബീഹാറിൽ എന്നാൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ഉപമുഖ്യമന്ത്രി തേജസ് യാദവും യാത്രയിൽ പങ്കെടുക്കും എന്ന് വ്യക്തമായിരിക്കുന്നു ഈ മാസം ഇരുപത്തി അഞ്ചിനാകും ഭാരത് ജോഡോ ന്യായ യാത്ര പശ്ചിമബംഗാളിൽ എത്തുക അനുജ ബൽറാം ഇത് യാത്ര നേരത്തെ തടഞ്ഞു അതിനുശേഷമാണ് ചെറിയ തോതിൽ സംഘർഷമൊക്കെ ഉണ്ടായത് ഇപ്പോൾ യാത്ര പുനരാരംഭിച്ചിട്ടുണ്ടല്ലോ അല്ലേ അഞ്ച യാത്ര മുന്നോട്ട് നീങ്ങുക തന്നെയാണ് ഈ ഗുവാഹത്തിയിൽ നഗരത്തിലൂടെ യാത്ര അനുവദിക്കില്ല എന്നുള്ളതാണ് അസം പോലീസും മുഖ്യമന്ത്രി നിലപാടെടുത്തത് പ്രകോപനപരമായ പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ആദ്യ ദിവസം അസമിലേക്ക് യാത്ര പ്രവേശിച്ച അന്ന് ഉണ്ടായി വിലക്കുകളും ക്രമസമാധാനവും ലംഘിച്ചുകൊണ്ട് ഭാരത് ജോഡോ യാത്രയുമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനമെങ്കിൽ അസം പര്യടനം പൂർത്തിയാക്കി അസം ബംഗാൾ അതിർത്തിയിൽ ഈ യാത്ര എത്തുമ്പോൾ രാഹുൽ അടക്കമുള്ള നേതാക്കൾ െ തിരിച്ചുവിളിച്ച് അറസ്റ്റ് ചെയ്യും എന്നതടക്കമുള്ള പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു തുടർന്നാണ് പല അക്രമ സംഭവങ്ങളും പോലീസുമായി നേർക്കുനേർ വരുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായത് അസം തലസ്ഥാനമായ ഗുവാഹത്തിയിലെ നഗരപ്രദേശത്തു കൂടി യാത്ര കടന്നുപോയാൽ അത് വലിയ സംഘർഷത്തിന് ഇടയാക്കും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും കൂടാതെ ട്രാഫിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് പോലീസ് ചൂണ്ടിക്കാണിച്ചത് എന്നാൽ നേരത്തെ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ റാലി നടത്തിയപ്പോൾ ഇല്ലാത്ത പ്രശ്നം തങ്ങളുടെ യാത്രയ്ക്ക് മനപൂർവ്വം ഭാരത് ജോഡോ ന്യായയാത്ര തടയുകയാണ് അസം സർക്കാർ എന്ന ആരോപണമാണ് ഗാന്ധി ഉന്നയിച്ചത് ഗുവാഹട്ടിൽ ഇന്ന് യാത്ര വീണ്ടും തടഞ്ഞു ചെറിയ തോതിൽ രാഹുൽ സംഘർഷമുണ്ടായി രാഹുൽഗാന്ധിക്കെതിരെ കേസ് എടുക്കാനാണ് മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വശർമ്മ നിർദ്ദേശം നൽകിയത് കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്ത നിലയിൽ വയസ്സ് പ്രായമുള്ള വളയത്ത് ജോസഫ് എന്നയാളാണ് ജീവനൊടുക്കിയത് അഞ്ചു മാസമായി ജോസഫിന് പെൻഷൻ ലഭിച്ചിരുന്നില്ല പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു എന്നാണ് വിവരം അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി അഭിജിത്ത് കുടുംബാംഗങ്ങൾ പറയുന്നത് എന്താണ് മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ അനുജ അല്പസമയം മുൻപാണ് വളയത്തിൽ ജോസഫ് എന്ന ഈ വയോധികനെ വീട്ടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇദ്ദേഹം ഭിന്നശേഷിക്കാരനാണ് ഇദ്ദേഹത്തിന് കഴിഞ്ഞ അഞ്ചു മാസമായി ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ട വികലാംഗ പെൻഷൻ ലഭിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പഞ്ചായത്ത് ഓഫീസിലും പോലീസിലും ഒക്കെ പരാതി നൽകിയിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ അദ്ദേഹം ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു കഴിഞ്ഞ അഞ്ചു മാസമായി തനിക്ക് ഈ പെൻഷൻ ലഭിച്ചിട്ട് ഇതുമായി ഇതിൽ തനിക്ക് ഉടൻ തന്നെ പെൻഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യും എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഈ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ പറയുന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ മകൾ കിടപ്പ് രോഗിയാണ് ഇവർക്കും ഈ ഇതുപോലെ ലഭിക്കുന്ന പെൻഷൻ കഴിഞ്ഞ അഞ്ചു മാസമായി കിട്ടിയിരുന്നില്ല ഇതൊക്കെ ചേർത്തുകൊണ്ടാണ് ഇവർ ഒരു പരാതി പഞ്ചായത്തിലും ഒപ്പം തന്നെ പോലീസിനും നൽകിയത് കൂടാതെ ഇവർ കലക്ടറേറ്റിലും ഇത്തരത്തിലുള്ള ഒരു പരാതിയുമായി കലക്ടറേയും സമീപിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത് ഏതായാലും അല്പസമയം മുൻപാണ് ഇദ്ദേഹത്തെ വീട്ടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മറ്റ് ജീവിക്കാൻ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ലാത്ത ഒരു വയോധികനാണ് അതിനാൽ തന്നെ അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നത് ഏതായാലും നിലവിൽ പോലീസ് അവിടേക്ക് എത്തി മറ്റ് നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട് മറ്റു വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാനും കഴിയുന്നത് അനുജ കോഴിക്കോട് ചക്കിട്ടപ്പാറയിലാണ് ഭിന്നശേഷിക്കാരനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് വളയത്ത് ജോസഫ് എന്ന ഇയാൾക്ക് കഴിഞ്ഞ അഞ്ചു മാസമായി പെൻഷൻ ലഭിച്ചിരുന്നില്ല ഇതിൽ പരാതി നൽകിയതാണ് പഞ്ചായത്ത് അധികൃതർക്കടക്കം പക്ഷേ നടപടിയൊന്നും ഉണ്ടായില്ല അല്പസമയം മുൻപാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തിയത് തിരുവനന്തപുരം തിരുവല്ലത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികൾ പിടിയിൽ തിരുവനന്തപുരം കണ്ടലയിൽ നിന്നാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികളെ പിടികൂടിയത് മരിച്ച ഷെഹനയുടെ ഭർത്താവ് നൌഫൽ ഇയാളുടെ മാതാപിതാക്കൾ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നേവി ജയശങ്കർ വിവരങ്ങളുമായി ജയശങ്കർ യുവതിയുടെ കുടുംബാംഗങ്ങളടക്കം ഈ വിഷയത്തിൽ സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് ഇവർക്കായി കേരളത്തിന് പുറത്തേക്കൊക്കെ അന്വേഷണം നടക്കുകയും ചെയ്തു ഒപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇതിൽ നടപടിയുണ്ടായി സസ്പെൻഷൻ ഉണ്ടായി ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ ഒടുവിൽ കേരളത്തിൽ നിന്ന് തന്നെ ഈ പ്രതികളെ പിടികൂടിയിരിക്കുകയാണോ പോലീസ് അതായത് വലിയ ഒടുവിലാണ് ആ പ്രതികളെ പോലീസ് പിടികൂടുന്നത് കേരളത്തിന് പുറത്തുൾപ്പെടെ പ്രതികൾക്കായി പോലീസ് അന്വേഷണം നടത്തിയിരുന്നു വിജയവാഡ ഹൈദരാബാദ് ബാംഗ്ലൂർ മധുര ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും പോലീസ് അന്വേഷണം നടത്തി പക്ഷേ പ്രതികൾ വന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ഈ ഘട്ടത്തിൽ ലഭിച്ചെങ്കിലും പ്രതികളെ മാത്രം ലഭിച്ചിരുന്നില്ല ഏറ്റവും ഒടുവിൽ ഇന്ന് പോലീസിന് ലഭിച്ച ഒരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം കണ്ടലയിൽ നിന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് നൌഫലിനെയും മാതാപിതാക്കളെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരെ മെഡിക്കൽ പരിശോധനയ്ക്കായി പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും പോലീസിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയായിരുന്നു ഇവരുടെ അറസ്റ്റ് എന്ന് പറയുന്നത് കാരണം പ്രതികൾ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരെ ട്രാക്ക് ചെയ്തിരുന്നത് പ്രതികൾ ഓരോ പ്രദേശത്ത് എത്തുമ്പോൾ കടയിൽ നിന്നും മറ്റും നാട്ടിലേക്ക് വിളിച്ചിരുന്നു ഇത് കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയിരുന്നത് പ്രതികൾ എത്തിയ ഓരോ പ്രദേശത്തും തിരുവല്ലം എസ് എച്ച് നേതൃത്വത്തിലുള്ള സംഘം എത്തി കൃത്യമായി പ്രതികൾ അവിടെ എത്തി എന്ന കാര്യം ഉറപ്പിച്ചു അങ്ങനെ വിവിധ ഘട്ടങ്ങളിലായി പോലീസ് കഴിഞ്ഞ കുറേ ആഴ്ചകളായി പ്രതികൾക്ക് പിന്നാലെയായിരുന്നു അങ്ങനെ ഒടുവിലാണ് പ്രതികളെ തിരുവനന്തപുരം കണ്ടലയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് എന്തായാലും കുടുംബം ഉൾപ്പെടെ പ്രതികളെ പോലീസ് സഹായിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലും തിരുവല്ലം പോലീസ് സ്റ്റേഷനിലുമൊക്കെ എല്ലാം കുടുംബം മാർച്ച് ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകി എന്തായാലും പ്രതികൾ നിലവിൽ പിടിയിലായിരിക്കുകയാണ് ഇവർക്കെതിരെ ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണാ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പോലീസ് ചുമത്തിയിട്ടുണ്ട് എന്തായാലും ഇവരെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും പോലീസ് അവരുടെ സാങ്കേതിക ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കി നീങ്ങുകയാണ് തിരുവല്ലത്ത് ആണ് ഭർത്താവും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും അറസ്റ്റിലായത് അയോധ്യ രാമക്ഷേത്രത്തിൽ സന്ദർശക പ്രവാഹം ആയിരക്കണക്കിന് ആളുകളാണ് ദർശനത്തിനായി കാത്തുനിൽക്കുന്നത് ഇന്ന് രാവിലെയാണ് ക്ഷേത്രത്തിൽ പൊതുജനങ്ങളെ പ്രവേശിപ്പിച്ചു തുടങ്ങിയത് തിരക്ക് നിയന്ത്രിക്കാൻ കർശന നടപടികൾ ഉണ്ടായേക്കും ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി രാധാകൃഷ്ണൻ ഒരു ദിവസം ഒരു ലക്ഷം പേർ എന്ന കണക്കൊക്കെയാണ് നേരത്തെ പുറത്തു വന്നത് ആ തരത്തിലേക്ക് വലിയ തിരക്കാണോ അവിടെ കാണാൻ കഴിയുന്നത് സുരക്ഷ എങ്ങനെയാണ് അനുജ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസിനെ സംബന്ധിച്ച് ഇപ്പോഴവരൊരു മാർഗ്ഗനിർദ്ദേശം ഇറക്കിയിരിക്കുകയാണ് അത് ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നിലവിലുള്ള സാഹചര്യത്തിൽ വേഗം ഇവിടേക്ക് വരുന്ന ഒരു രീതി അത് തൽക്കാലം മാറ്റിവെക്കണം വലിയ തിരക്കാണ് ഉള്ളത് ഈ തിരക്ക് ഇങ്ങനെ പോകുന്നത് അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് വരുന്നവർക്ക് സുഗമമായിട്ട് ദർശനം നടത്താൻ സാധിക്കില്ല അതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ ക്ഷേത്ര ട്രസ്റ്റിന് ഇത്തരത്തിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് അവരുടെ അഭിപ്രായം തേടിയിരുന്നു സുഗമമായിട്ടുള്ള ദർശനം ഉറപ്പാക്കണം എന്ന അഭിപ്രായമാണ് ട്രസ്റ്റും മുന്നോട്ട് വെച്ചത് ഈ സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം വെച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ വലിയ രീതിയിലുള്ള ജനപ്രവാഹം അതൊരു പക്ഷേ വലിയ ഭീതി ഉണർത്തുന്ന രീതിയിലുള്ള രീതിയിലേക്കാണ് ഒക്കെ വന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ നിയന്ത്രണങ്ങൾ രാമക്ഷേത്ര സന്ദർശനത്തിനായി ഒട്ടേറെ ഭക്തർ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ആലോചനയിലാണ് അധികൃതർ സുരക്ഷയും ശക്തമാക്കുന്നു മറ്റൊരു വാർത്ത മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നത് ഗഡ്ച്ചിരോളിയിൽ ബോട്ട് മറിഞ്ഞ് ഏഴ് പേർ മരിച്ചു ഒരാളെ രക്ഷപ്പെടുത്തി ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ബൽറാം ബോട്ടിൽ എത്ര പേരുണ്ടായിരുന്നതായാണ് വിവരം കൂടുതൽ വിശദാംശങ്ങൾ അനുജ ഈ ബോട്ടിൽ എട്ട് സ്ത്രീകളും ഒപ്പം തന്നെ ഈ ബോട്ടിന്റെ ഓപ്പറേറ്ററുമാണ് ഉണ്ടായിരുന്നത് എന്നാണ് ലഭ്യമാകുന്ന പ്രാഥമിക വിവരം ഈ അപകടത്തിൽ മരിച്ച പേരും സ്ത്രീകളാണ് അതിദാരുണമായ ഒരു അപകടമാണ് മഹാരാഷ്ട്രയിലെ ഗഡുരോളിയിൽ ഉണ്ടായിരിക്കുന്നത് വനഗംഗ നദിയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് പ്രദേശത്തെ ഖാൻപൂർ ഘട്ട് എന്ന പ്രദേശത്ത് നിന്നും ബോട്ടിൽ നദി മുറിച്ചു കിടക്കുകയായിരുന്നു ഇവർ മുളക് വിളവെടുപ്പിന് വേണ്ടി പോവുകയായിരുന്ന സ്ത്രീകളായി സഞ്ചരിച്ച ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് നദിയുടെ മധ്യത്തിൽ വെച്ച് ബോട്ട് മുങ്ങുകയായിരുന്നു തുടർന്ന് ബോട്ടിന്റെ ഓപ്പറേറ്റർ നീന്തി മറുകരയിലെത്തി അപകട വിവരം നാട്ടുകാരെ അറിയിച്ചു രക്ഷാപ്രവർത്തനം നടത്തിയ ആദ്യഘട്ടത്തിൽ ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത് മറ്റ് മരിച്ചു എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം യിൽ ഗിനോളയിൽ ബോട്ട് അപകടം അതിലാണ് ഇപ്പോൾ പേർ മരിച്ചു എന്ന വിവരം പുറത്തുവരുന്നു ഒരാളെ രക്ഷപ്പെടുത്തി കൊലത്ത് ആത്മഹത്യ ചെയ്ത അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ വീട് വനിതാ കമ്മീഷൻ സന്ദർശിച്ചു കേസ് അന്വേഷണം ഊർജിതപ്പെടുത്തുമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ പറഞ്ഞു ആർ അരുൺരാജ് വിവരങ്ങളുമായി അരുൺ വനിതാ കമ്മീഷൻ അംഗം സന്ദർശനം പൂർത്തിയാക്കി അവിടെ നിന്ന് മടങ്ങിയോ എന്തുറപ്പാണ് നൽകുന്നത് അഞ്ചാ അല്പസമയം മുമ്പാണ് വനിതാ കമ്മീഷൻ അംഗം ഇന്ദിര രവീന്ദ്രൻ അനീഷയുടെ വീട് സന്ദർശിച്ചത് ഇത് കേസിൽ അന്വേഷണം ഊർജിതപ്പെടുത്തുമെന്ന് അവർ ബന്ധുക്കളെ അറിയിക്കുകയും ചെയ്തു ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് മാനസിക സംഘർഷത്തിലാണ് അനീഷ ഏതാനും ദിവസങ്ങളായി കഴിഞ്ഞിരുന്നത് എന്ന് ബന്ധുക്കളെ വനിതാ കമ്മീഷൻ അംഗത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യങ്ങളിൽ സമഗ്രമായൊരന്വേഷണമാണ് വനിതാ കമ്മീഷനും ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് അന്വേഷണം ഊർജിതപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും വനിതാ കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന ഉറപ്പ് ഇപ്പോൾ ബന്ധുക്കൾക്ക് കമ്മീഷൻ അംഗം തന്നെ യുടെ വസതി സന്ദർശിച്ച് കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിച്ച് വനിതാ കമ്മീഷൻ അംഗം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മക്കൾ നീതിമയം അടിയന്തര യോഗം ചേരുന്നു തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കണമെന്ന് പ്രവർത്തകരോട് കമൽഹാസൻ ആവശ്യപ്പെട്ടു ഡി എം കെ സഖ്യ അഭ്യൂഹങ്ങൾക്കിടെ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിലാണ് കമൽഹാസന്റെ വാക്കുകൾ മനീഷ് മൂർത്തി വിവരങ്ങളുമായി മനീഷ് എന്താണ് കമൽഹാസൻ പ്രവർത്തകരോട് പറയുന്നത് ഡി എം കെയുമായി സഖ്യമുണ്ടാകാനൊക്കെയുള്ള സാധ്യതയുണ്ടോ അതിന്മേലൊക്കെയുള്ള അന്തിമ തീരുമാനം എപ്പോഴും ഉണ്ടാകും സഖ്യസാധ്യതകളെക്കുറിച്ച് അല്ലെങ്കിൽ ആരെങ്കിലുമായി സഖ്യത്തിലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ താൻ നോക്കിക്കോളാം എന്നുള്ളതാണ് ഈ അടിയന്തര യോഗത്തിൽ വെച്ച് കമൽഹാസൻ പറയുന്നത് അതായത് പ്രവർത്തക സമിതിയുടെയും അതുപോലെ തന്നെ നിർവാഹക സമിതിയുടെയും യോഗമാണ് ഇന്നിപ്പോൾ ആൾവാർപേട്ടിലുള്ള പാർട്ടി ആസ്ഥാനത്ത് നടന്നിരിക്കുന്നത് അതിൽ പറയുന്നത് സഖ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ താൻ തീരുമാനിച്ചോളാം അത് ഏത് ആരെങ്കിലും ആയതുകൊണ്ട് സഖ്യം ഉണ്ടാക്കുന്ന തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് തീരുമാനിക്കാം പക്ഷേ നിലവിലുള്ള പ്രവർത്തന പ്രവർത്തകരുടെ കാര്യങ്ങൾ അതായത് ബൂത്ത് കമ്മിറ്റികൾ മുതലുള്ള ഏറ്റവും താഴെക്കിടയിലുള്ള പ്രവർത്തനങ്ങൾ മുതൽ വളരെ സജീവമായി തന്നെ മുൻപോട്ട് കൊണ്ടുപോവുക തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുക സഖ്യം സംബന്ധിച്ച് എന്തായാലും സഖ്യം ആയിട്ടായിരിക്കും മത്സരിക്കുക എന്നുള്ള കാര്യവും കമൽഹാസൻ ഉറപ്പിക്കുന്നുണ്ട് സി എം കെയുമായി സഖ്യം ഉണ്ടാക്കുമെന്നുള്ള ധാരണ അല്ലെങ്കിൽ എന്നുള്ള ചർച്ചകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ മുതൽ തന്നെ ഉണ്ട് ഈ ഒരു സാഹചര്യത്തിലായിരുന്നു അടിയന്തര യോഗം വിളിച്ചത് പക്ഷേ എന്തായാലും ഇത് സഖ്യം സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ എന്തായാലും കമൽഹാസൻ പറയുന്നില്ല സഖ്യം സംബന്ധിച്ച് താൻ നോക്കിക്കോളാം പക്ഷെ തെരഞ്ഞെടുപ്പിന് തയ്യാറാവുക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് ഏറ്റവും താഴെക്കിടയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് പ്രവർത്തകർ ഇപ്പോൾ കമൽഹാസൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് മയത്തിന്റെ അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് കമൽഹാസൻ